ഈ ആരോഗ്യം നിലനിർത്താനായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? പ്രായം കുറവല്ലേ? അതെ, ആരോഗ്യമുണ്ട്, സൗന്ദര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിലും സീരിയലിൽ അഭിനയിക്കണമെങ്കിലും വലിയ സൗന്ദര്യം ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കഴിവ് അല്ലെ കിട്ടുള്ളൂ. പിന്നെ ഭാഗ്യം. അപ്പൊ ഇത് രണ്ടും ഈ സമയം എനിക്ക് കുറച്ചു നാളായിട്ട് ഉപ്പുമുളകും വന്നതിന് ശേഷം ഒരുവിധം ഭാഗ്യം കണ്ടെന്ന് തോന്നുന്നു. നിഷ സാരംഗ് എന്ന് പറയുന്ന പേര് എങ്ങനെയാണെന്ന് ഞാന് ഈ സാരംഗ് ആരാണെന്നൊക്കെ ഇങ്ങനെ കൊറേ ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ശാരംഗധരനാണ് ചുരുങ്ങി ചുരുങ്ങി സാരംഗ് ആയതെന്ന്. ശാരംഗധരൻ ഒരിക്കലും ചുരുങ്ങില്ല, എന്റെ അച്ഛനാണ്. അയ്യോ, സ്റ്റൈലാക്കി നമ്മൾ അങ്ങനെ വിളിക്കാൻ എളുപ്പം. ഇപ്പൊ നിഷ ശാരംഗധരൻ എന്ന് വിളിക്കാൻ ഇച്ചിരി പാടായിരിക്കും. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇല്ലില്ല, സ്കൂളിൽ അങ്ങനെയല്ല. സ്കൂളിൽ നിഷാമോൾ കേസ് എന്നാ, ഇപ്പോഴും മോളായിട്ടാണ് അതിന്. ഞാൻ എന്റെ അമ്മയുടെ എപ്പോഴും യുദ്ധമാണ്. നിഷാമോൾ കേസ് ആണ് ഇപ്പൊ എന്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ, കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ എന്റെ അത്രയല്ലോ, അവരൊക്കെ എന്റെ അത്രയുള്ള തന്നെയാണല്ലോ. അപ്പൊ അവരെല്ലാരും കൂടെ എന്റെ കൂടെ ടെൻത്തിൽ പഠിച്ചവരെല്ലാരും കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ജാത്ത പോലെ എല്ലാരും ഇവിടെ വന്നു. കാരണം അവരെപ്പോഴും ഈ ഒന്നിച്ചു കൂടുന്ന ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ ഇവരുടെ ഗെറ്റ് ടുഗദറിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല. കൊല്ലത്താണ് ഞാൻ ടെൻത്തൊക്കെ പഠിച്ചത്. അപ്പൊ ഇവരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറയുമ്പോ എനിക്ക് പോകാൻ പറ്റാറില്ല, ഇവിടെ നടത്തി എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അവസാനം കുറെ പേര് ഇവിടെ വന്നു. രണ്ടു ഇവിടെ വന്നപ്പോ കേശുവും ശിവ അമ്മ അതെന്താ ജാവ എല്ലാവരും കൂടെ. അപ്പൊ നിഷാമോൾ കേസ് ആൾക്കാര് നിഷാമോളെ നിഷാമോളെ ഞാൻ ചമ്മിയിട്ട് എന്ത് പറയുന്നത് ചമ്മിട്ട് പോയായിരുന്നു. കാരണം ഈ വയസ്സങ്കത്ത് ഈ വല്ല വല്ല ഗവൺമെന്റ് ജോലിയൊക്കെ അറിയായിരുന്നോ? നിഷാമോൾ അവര് നമ്മള് ഈ ഇതിന് പൈസ ചെക്കൊക്കെ വരുന്ന നിഷാമോൾ എന്ന് പറഞ്ഞാണോ? അവർക്ക് ഇത് കറക്റ്റ് വിളിക്കണം കേട്ടിട്ടില്ല. അവര് വിളിക്കണ കേക്കണ ഇപ്പഴാ ഗവൺമെന്റ് ജോലി ഒന്നും ആവാ ഞാൻ ഭാഗ്യം. ഈ പെൻഷൻ മേടിക്കാൻ ചെന്നിട്ട് ഇങ്ങനെ വടിയും കുത്തി പിടിച്ച് നിക്കുമ്പോഴായിരിക്കും നിഷാമോൾ എന്ന് പറഞ്ഞിട്ട് പോയി മേടിക്കണേ. എന്റെ അമ്മയോട് ഞാൻ എപ്പോഴും പറയും എന്തിനാ ഈ നിഷാമോൾ എന്നൊക്കെ ഇട്ടത്, മാറ്റാൻ വല്ല വഴിയുണ്ടോ? അതെന്താന്ന് വെച്ചാൽ ആ ഒരു പെണ്ണേ ഉള്ളു. അപ്പൊ ഒരു പെണ്ണല്ലേ ഉള്ളു. അപ്പൊ അവന്മാർക്ക് എടുക്കും ചെല്ലപ്പേരിട്ട്. അവന്മാര് മൂത്താള് സുദർശനൻ, അവനെ കുട്ടനെന്ന വിളിക്കണം. ഇളയാള് സുധീർ, അവനെ കൊച്ചുകുട്ടനെന്ന വിളിക്കണം. അപ്പൊ എനിക്ക് വേറെ ചെല്ലപ്പേര് ഇടാഞ്ഞത് കൊണ്ട് വീട്ടിലൊക്കെ ഇവിടെ വടിയെന്ന് പറയും. അല്ല, മോളേ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാലും മിക്കവാറും കൂടുതൽ നമ്മളെ കയ്യിലിരിപ്പ് കൊണ്ട് അങ്ങനെയൊക്കെ വിളിക്കാൻ സാധ്യതയുള്ളൂ. ചേച്ചി, ചേച്ചിയുടെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങണം എന്നുള്ളതെന്ന് ഞാൻ അറിഞ്ഞു. ഇതാരാണ് ഇതൊക്കെ പറഞ്ഞ? ഇതൊക്കെ ഞാൻ അറിഞ്ഞു ചേച്ചി, അറിഞ്ഞിട്ട് സത്യല്ലേ? അല്ല, അങ്ങനെ ആഗ്രഹമുണ്ട്. എന്റെ അച്ഛൻ അതൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കങ്ങനെ പണ്ടേ ഉണ്ട് ഒരു ആഗ്രഹം.